ഹായ് സ്റ്റുഡൻസ് അടിസ്ഥാന ശാസ്ത്രത്തിലെ രണ്ടാമത്തെ പാഠമായ പ്രകാശ വിസ്മയങ്ങളാണ് നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് വിവിധ തരം ദർപ്പണങ്ങളും പിന്നെ അവയുടെ പ്രത്യേകതകളും അവയുടെ ഉപയോഗങ്ങൾ അത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക എന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അത് കഴിഞ്ഞ് എന്താ പഠിച്ചത് ഒരു പ്രതിഭാസത്തെക്കുറിച്ച് പഠിച്ചു എന്താണ് അപവർത്തനം അല്ലേ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം ലെൻസുകളുടെ ലോകം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ് വിവിധ തരം ദർപ്പണങ്ങളെക്കുറിച്ചാണ് അതായത് ഈ ഒരു ദർപ്പണങ്ങളെല്ലാം പ്രകാശം പ്രതിപതിപ്പിക്കുന്നവയാണ് അല്ലേ ഇനി പ്രകാശം കടത്തിവിടുന്ന മറ്റു ചില വസ്തുക്കളെ നമുക്ക് പരിചയപ്പെടാം അത്തരത്തിലുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ലെൻസുകൾ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു കൂട്ടം ലെൻസുകൾ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാ ലെൻസുകളും ഒരുപോലെയാണോ ആണോ അല്ലല്ലേ ഇനി ഇവ ഇവയുടെ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവയെ തരംതിരിക്കുകയാണെങ്കിൽ രണ്ട് ലെൻസുകളായിട്ട് നമുക്ക് തരംതിരിക്കാം കോൺവെക്സ് ലെൻസെന്നും കോൺകേവ് ലെൻസെന്നും നമുക്ക് തരംതിരിക്കാം ഇനി എന്താണ് കോൺവെക്സ് ലെൻസിൻ്റെ പ്രത്യേകത മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസിനെ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു പിക്ചറിൽ ഫസ്റ്റ് കാണുന്ന ആ പിക്ചർ ശ്രദ്ധിക്കുക കോൺവെക്സ് ലെൻസാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത അതിൻ്റെ മധ്യഭാഗം കനം കൂടിയതാണ് അല്ലേ മധ്യഭാഗം കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസിനെയാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ലെൻസാണ് കോൺകേവ് ലെൻസ് ആ ഒരു ചിത്രത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക കോൺകേവ് ലെൻസിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ആ രൂപം എങ്ങനെയാണ് മധ്യത്തിൽ കനം കുറഞ്ഞ് വക്കുകൾ കനം കൂടിയിരിക്കുന്നവയെ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നു അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് ദർപ്പണങ്ങളാണ് അല്ലേ കോൺവെക്സ് ദർപ്പണവും കോൺകേവ് ദർപ്പണം അവ എന്താണ് പ്രകാശത്തെ പ്രതിപതിപ്പിക്കുന്നവയാണ് ദർപ്പണങ്ങൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ലെൻസുകളെ കുറിച്ചാണ് ഏതൊക്കെ ലെൻസാണ് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും അതായത് പ്രകാശത്തെ കടത്തിവിടുന്ന ഇത്തരം ലെൻസുകളാണ് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും അപ്പോൾ നിങ്ങൾക്ക് കോൺവെക്സ് ലെൻസും കോൺവെക്സ് ദർപ്പണവും കോൺകേവ് ലെൻസും കോൺകേവ് ദർപ്പണവും അവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് ഓക്കെ ഇവിടെ നമ്മൾ പഠിക്കുന്നത് കോൺവെക്സ് ലെൻസിനെ കുറിച്ചാണ് കോൺഗേവ് ലെ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസിനെയും കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അതായത് പ്രകാശത്തെ കടത്തിവിടുന്ന അത്തരം വസ്തുക്കൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് ചില പരീക്ഷണങ്ങൾ നടത്താം എന്താണ് ഇവിടെ ഈ കുട്ടി ചെയ്യുന്നത് ആ ഒരു മരത്തിൻ്റെ പ്രതിബിംബം വീടിൻ്റെ ചുമരിൽ പതിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ അതായത് വിദൂര ദൂര സ്ഥലങ്ങളിലുള്ള വസ്തുക്കളുടെ പ്രതിബിംബം നമ്മൾ കോൺവെക്സ് ലെൻസിലൂടെ പതിപ്പിച്ചാൽ എന്തായിരിക്കും ആ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത് ആ ഒരു മരത്തിൻ്റെ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് ഊഹിച്ചു നോക്കൂ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് ഒന്നാമത്തെ പ്രത്യേകത പ്രതിബിംബം ചുമരിൽ പതിപ്പിക്കാൻ കഴിയുന്നുണ്ട് അല്ലേ ഇനി രണ്ടാമത്തത് യഥാർത്ഥ പ്രതിബിംബമാണ് മൂന്നാമത്തതോ തലതിരിഞ്ഞ പ്രതിബിംബം അതായത് ആ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു യഥാർത്ഥ വസ്തുവിൻ്റെ പ്രതിബിംബം തല തിരിഞ്ഞിട്ടാണ് കാണുന്നത് ഇനി ആ ഒരു മരത്തിൻ്റെ ആ ഒരു വലുപ്പം തന്നെയാണ് നമുക്ക് ആ ഒരു ചുമരിൽ കാണാൻ കഴിയുന്നത് മരത്തിൻ്റെ പ്രതിബിംബം ഒറിജിനൽ യഥാർത്ഥ മരത്തിൻ്റെ അതേ വലുപ്പത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലല്ലോ അപ്പോൾ എന്താണ് അവിടെയുള്ളത് പ്രത്യേകത വസ്തുവിനേക്കാൾ ചെറുതാണ് അതായത് അവിടെയുള്ള മരത്തിനേക്കാൾ ചെറുതാണ് അതിൻ്റെ പ്രതിബിംബം ഓക്കേ അപ്പോൾ എല്ലാവരും കോൺകേവ് ലെൻസിൻ്റെയും കോൺവെക്സ് ലെൻസിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കിയല്ലോ അവയുടെ അവയിലൂടെ അതായത് കോൺവെക്സ് ലെൻസിലൂടെ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കി ഇനി എല്ലാവരും നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ ഇവിടെ തന്നിട്ടുള്ള തുടപ്രവർത്തനങ്ങൾ എഴുതി അവ രേഖപ്പെടുത്തി ടീച്ചർക്ക് അയച്ചു തരിക അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ് രണ്ട് തരത്തിലുള്ള ലെൻസുകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത് കോൺഗേവ് ലെൻസും കോൺവെക്സ് ലെൻസും ഇനി രണ്ടാമത്തെ ചോദ്യം കോൺവെക്സ് ലെൻസ് കോൺഗേവ് ലെൻസ് ഇവയുടെ പ്രത്യേകതകൾ ചിത്രം വരച്ച് എഴുതുക അതായത് നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ കോൺഗേവ് ലെൻസിൻ്റെയും കോൺവെക്സ് ലെൻസിൻ്റെയും ചിത്രങ്ങൾ വരയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യണം അവയുടെ പ്രത്യേകതകളും എഴുതുക ഇനി മൂന്നാമത്തതാണ് കോൺവെക്സ് ലെൻസിലൂടെ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതായത് അവിടെ ആ കുട്ടി ചെയ്ത പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ അവിടെ രൂപപ്പെട്ട ചുമരിൽ രൂപപ്പെട്ട ആ ഒരു പ്രതിബിംബമുണ്ടല്ലോ ഉണ്ടല്ലോ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മൂന്ന് പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു അല്ലേ അപ്പോൾ ആ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതി നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തുക ഇനി നമുക്ക് അടുത്ത പാഠഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ